ഹായ്, ലിബിയാസ് ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ 65 ആണ്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. കോളിഫ്ലവർ 65 ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇത് നന്നായിട്ട് ക്ലീൻ ആക്കി ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അങ്ങനെ കോളിഫ്ലവർ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഇത് വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കോളിഫ്ലവർ തിളപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഒത്തിരി വേഗണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് വെള്ളം പോകാൻ വേണ്ടി ഇട്ട് വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കാം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ തിളപ്പിച്ചെടുത്തപ്പോൾ അതിൻ്റെ തുപ്പ് ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് രൂപത്തിലാക്കിയെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് മാവിന് വേണ്ടത്. ഒത്തിരി വെള്ളം കൂടി പോകാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. പാനിൽ എണ്ണയൊഴിച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇട്ട പാടെ ഇളക്കി കൊടുക്കരുത്, അന്നേരം ഇത് ചിലപ്പം പൊടിഞ്ഞു പോവും. ഇപ്പം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി തീ കൂട്ടിയിടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് നന്നായിട്ട് ക്രിസ്പി ആക്കിയെടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കോരിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കോരിയെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇത് സോസ് കൂട്ടിക്കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.